ഹലോ, വെൽക്കം ബാക്ക് ടു ടി ബി വി സി. നമ്മൾ ഇന്ന് ഇതാ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പാഷൻ പ്ലസിന്റെ റിസ്റ്റോറേഷന്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കല്ലേ. ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ ചേസ്. പാഷൻ പ്ലസ് ആണ് വണ്ടി. അപ്പോൾ ചേസ് എന്ന് ആദ്യം തുടങ്ങാം. അപ്പോൾ നമ്മളെന്തായാലും വെസ്റ്റേൺ കൺട്രീസിലൊന്നും കാണുന്ന പോലെ ഭയങ്കര സെറ്റപ്പുള്ള പരിപാടിയൊന്നുമല്ല. എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്നത്ര നമ്മൾ ചെയ്യാമെന്നുള്ള വിചാരിച്ചു. നമ്മുടെ വണ്ടി നമ്മൾ തന്നെ റിസ്റ്റോർ ചെയ്യുമ്പോൾ നമുക്കൊരു സുഖമാണല്ലോ. റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റിസ്റ്റോറേഷൻ അല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസ്റ്റോറേഷൻ ആണ്. സോ ആദ്യം തന്നെ നമ്മൾ ചേസിൽ നമ്മുടെ സെൻറ്റർ സ്റ്റാൻഡ് കുടുക്കിയിട്ടാണ് തുടങ്ങാൻ പോകുന്നത്. കാരണം സെൻറ്റർ സ്റ്റാൻഡ് കുടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒന്നുകൂടെ ഒന്ന് ഈസി ആയിരിക്കും. വണ്ടിയുടെ സെൻറ്റർ സ്റ്റാൻഡിന് വരുന്ന ടൈപ്പ് ഒരു ലോക്കാണത്. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു കമ്പി പോലത്തെ ഒരു സാധനമാണ്. എന്നിട്ട് അതിട്ടിട്ട് രണ്ട് സൈഡിലോട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കഴിഞ്ഞാൽ അത് ലോക്കായി നിൽക്കും. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് സെൻറ്റർ സ്റ്റാൻഡിന് ലോക്കായിട്ട് വരുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഫോർക്ക് വണ്ടിയിൽ പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഫോർക്കും കൂടെ പിടിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് സപ്പോർട്ടിനെ എന്നാൽ പിന്നെ ചുമ്മാ ചേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടി കളിക്കില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻജിൻ മൗണ്ട് ചെയ്യാം. ഇത് കാണുമ്പോൾ ഞാൻ ആദ്യമേ പറയാം, നമ്മുടെ കയ്യിലുള്ള ടൂൾസ് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രോപ്പർ എക്സാക്റ്റ് ആയിട്ടുള്ള ടൂൾസോ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിലുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്നേ ഉള്ളൂ. അപ്പം അതിനകത്ത് ചില വ്യത്യാസങ്ങളുണ്ടാവും. ഒറിജിനൽ ടൂൾസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് ഈ വണ്ടി നമ്മളെന്തായാലും റിസ്റ്റോർ ചെയ്തെടുക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. 100% ഉണ്ട് വിശ്വാസം. നമ്മൾ ഓവർ ടൈറ്റ് ചെയ്യാൻ പാടില്ല ഒരിക്കലും. കാരണം നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു നോർമൽ ടൈറ്റിൽ വെച്ച് കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് ടൈറ്റ് ചെയ്താൽ മതി. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളോ നട്ട്സോ കാര്യങ്ങളോ എവിടെയെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും അയച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു നോർമൽ ടൈറ്റിൽ വെക്കുക. അതേ ഫോർക്കൊക്കെ കുടുക്കി കഴിഞ്ഞു, ഫോർക്ക് കുടുക്കി കഴിഞ്ഞപ്പോൾ കണ്ടോ, നമുക്ക് ചേസിനെ ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കാം. സെൻറ്റർ സ്റ്റാൻഡിലും ഫോർക്കും കൂടെ ആയിട്ട് ബാലൻസ് ചെയ്ത് വെക്കാം. അപ്പോൾ തന്നെ നമുക്ക് അടുത്ത എൻജിൻ മൗണ്ട് ചെയ്യാനും എല്ലാത്തിനും ഒന്നുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഇതിങ്ങനെ ആടി കളിക്കില്ല. എന്താ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് ഫർസീൻ അവിടെ നമ്മുടെ ചേതക്കിൻ്റെ എക്സോസ്റ്റ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് TBVC എന്ന് പറഞ്ഞാൽ, ഇതാണ് പരിപാടി. ഡെയിലി മോർണിംഗ് ടു ഈവനിങ് വണ്ടി. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത്. അതായത് എയർ കൂൾഡ് ഫോർ സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. ഏകദേശം 97-98 CC ല് 8 or 9 ഹോഴ്സ് പവറും അതുപോലെ തന്നെ 8 or 9 ടോർക്കും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ഫ്യൂവൽ സിസ്റ്റം എന്ന് പറയുന്നത് സിംപ്ലി കാർബറേറ്ററാണ്. വേറൊന്നും ഈ വണ്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ സ്പെസിഫിക് ആയിട്ടൊന്നും ഇല്ല ഡീറ്റെയിൽസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ എഞ്ചിനെ നേരെ ചേസിനകത്തേക്ക് കയറ്റി വെക്കുകയാണ്.
എഞ്ചിൻ അധികം വെയിറ്റും ഇല്ലാത്തതുകൊണ്ടും ഭയങ്കര ഈസി ആയിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സെൻറ്റർ സ്റ്റാൻഡും ഫോർക്കും കൂടെ സെറ്റ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് മൗണ്ട് ചെയ്യാൻ പറ്റും. സെൻറ്റർ ഫ്രണ്ടിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാറ്ററിയാണ് വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ആദ്യമേ ഞാൻ പറഞ്ഞത്, ടൂൾസോ കാര്യങ്ങളോ സ്പെസിഫിക് ആയിട്ടുള്ള ടൂൾസോ കാര്യങ്ങളോ അല്ല ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ടൂൾസ് ആക്കാൻ പറ്റും അതൊക്കെയാണ് ഞങ്ങൾ ടൂൾസ് ആക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് ചില ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോസിൻ്റെ ക്വാളിറ്റിയിലും ഓഡിയോയിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ഈ വീഡിയോയുടെ നെക്സ്റ്റ് പാർട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇടുക, എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കാര്യങ്ങൾ, എവിടെയൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് അറിയിക്കുക നമ്മളെ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ വണ്ടിയുടെ ഫുൾ റെസ്റ്റോറേഷൻ വർക്ക്, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റെസ്റ്റോറേഷൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.